നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 മെയ് മാസത്തെ ചിത്ര നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് നക്ഷത്ര ഫലപ്രകാരം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് നല്ല ഗുണം അനുഭവിക്കാനായിട്ടും വരുമാനത്തിൽ വർധനവുണ്ടാകാനായിട്ടും ചെലവ് കുറയാനായിട്ടും യോഗമുള്ള മാസമാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, അതായത് 30 നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം വരുന്ന 30 നാഴിക തുലാക്കൂറിലുമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ സമയത്ത് 6 ഭാവത്തിലാണ് വ്യാഴമെങ്കിലും ചാരവശാല അത് 5 വക്രം വന്നിട്ടാണ് 6 നിൽക്കുന്നത്. തുലാക്കൂറുകാർക്ക് 5 ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്, 4 ഭാവത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും പൊതുവെ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനത്തിൻ്റെതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക, വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുക, മനസ്സിന് സന്തോഷപ്രദമായിരിക്കുന്ന സാഹചര്യങ്ങളോട് കടന്നു പോകാനിട വരിക മുതലായിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൊറോണ വൈറസിൻ്റെ വ്യാപനം 2-ാം തരംഗവും 3-ാം തരംഗവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അനുഭവിക്കാനുള്ള യോഗവും ഗുണഫലങ്ങളും എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ തക്ക രീതിയിൽ അത് അനുഭവിക്കാനായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കിട്ടുന്ന നേട്ടങ്ങൾ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് കാണുന്നത്. അതെല്ലാ നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഒരുപോലെ ബാധകമാണെങ്കിലും ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി മറ്റുള്ളവരെക്കാളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം തന്നെ കാണുന്നുണ്ട്. കാരണം ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ടും ലഗ്നാധിപതി ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ടും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ കർമ്മസ്ഥാനത്ത് പാപയോഗം വന്നതെന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെറിയ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാൻ ഇടവരാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്നാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5 ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിലും 2 ഭാവത്തിൽ കയറുന്നു നിൽക്കുന്ന കാരണം സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾ പ്രബലമായിട്ട് അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. ചെറിയ ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. കാരണം അഷ്ടമത്തിൽ ലഗ്നാധിപതി ബലവാനാണെങ്കിലും അഷ്ടമത്തിൽ പോയിട്ട് ഭാഗ്യാധിപതിയോട് ചേർന്നിട്ടും അതേപോലെ ലാഭാധിപതിയോട് ചേർന്നിട്ടും ഒക്കെ നിൽക്കുന്നത് കാരണം കൊണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാലും കുടുംബസംബന്ധമായിരിക്കുന്ന ഗുണം നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. കൂട്ടുകച്ചവടങ്ങളിൽ വിജയിക്കാനുള്ള യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയുകയും കീർത്തി കേൾക്കാനിടവരികയും സ്ഥാന ലബ്ധി ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അതുമാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കാനുള്ളൊരു യോഗമുണ്ട്. ആരോഗ്യം സംബന്ധമായിട്ട് കുറച്ച് ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പണം ചെലവഴിക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.